ജാതിയെ മതത്തെ വേർതിരിക്കാൻ വേണ്ടിയല്ല ഞാൻ ആ എൻ്റെ വായിൽ നിന്ന് വീണ് പോയ വാക്ക്. അത് കേരള സമൂഹം ഏറ്റെടുത്തു. അത് ഫേമസ് ആവാന് വേണ്ടിയല്ല, മാപ്പ് അപേക്ഷിക്കാണ്. ആലുവയിൽ കൊല ചെയ്യപ്പെട്ട പിഞ്ചുകുട്ടി ഹിന്ദിക്കാരി ആയതുകൊണ്ട് പൂജാരിമാർ അന്ത്യകർമ്മം ചെയ്യാൻ തയ്യാറായില്ല എന്ന വാദം പിൻവലിച്ചു കർമ്മം ചെയ്ത രേവത് ബാബു. താൻ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ലെന്നും തന്നോടാരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നും രേവത് പറയുന്ന ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു ഇന്നലെ. പൊതുപ്രവർത്തകനായ ശ്രീചെറായിയാണ് ഇത് പുറത്തു കൊണ്ടുവന്നത്. രേവതിൻ്റെ പരാമർശം വിവാദമായെന്നും പൂജാരിമാർക്കെതിരെയും ഹിന്ദു മതത്തിനെതിരെയും അധിക്ഷേപങ്ങൾ ഉയരുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് രേവത് പറയുന്നത്. ആര് പറഞ്ഞിട്ടാണ് പൂജാകർമ്മങ്ങൾ നടത്തിയത് എന്നതിലും അവ്യക്തതയുണ്ട്. മാധ്യമങ്ങൾക്ക് കൊടുത്ത മറുപടിയിൽ പിശകു ഉണ്ടായി എന്ന തരത്തിൽ സമ്മതിക്കുന്ന രീതിയിലാണ് ഫോൺ സംഭാഷണം അവസാനിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണമെന്നും ഹിന്ദിക്കാരുടെ കുട്ടിയാണെന്ന് പറഞ്ഞാണോ പൂജാരിമാർ വരാതിരുന്നതെന്നും ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. മറുപടിയായി അങ്ങനെയല്ലെന്നും മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന ചെറിയ കുട്ടികളുടെ കർമ്മം ഹൈന്ദവ വിശ്വാസപ്രകാരം നടത്താറില്ലെന്നുമാണ് പൂജാരിമാർ പറഞ്ഞതെന്നും വ്യക്തമാകുന്നതാണ് ഓഡിയോ. ആലുവയിലും കുറുമശ്ശേരിയിലും മാളയിലും പൂജാരിമാരെ അന്വേഷിച്ചു പോയെന്ന് പറഞ്ഞ രേവത്തിനോട് പൂജാരിമാരുടെ പേരു പറയാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും രേവത് വ്യക്തത വരുത്തുന്നില്ല. രേവത്തിൻ്റെ ആരോപണത്തോട് കേരളത്തിലെ പൂജാരിമാർക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലടക്കം രോഷമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും താൻ അറിഞ്ഞില്ലെന്ന തരത്തിലാണ് രേവത്തിൻ്റെ മറുപടി. 5 വയസ്സുകാരിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകിയ രേവത് കുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് പൂജാരിമാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഇത് കേട്ടുനിന്ന അൻവർ സാദത്ത് MLA രേവത്തിനെ കെട്ടിപ്പിടിച്ച് പ്രശംസിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ചാലക്കുടി സ്വദേശി രേവത് ബാബുവിൻ്റെ ശ്രമം മാധ്യമ ശ്രദ്ധയ്ക്കെന്നും മതവിദ്വേഷം വരുത്തുന്നതാണെന്നും ആരോപിച്ച് അഭിഭാഷകൻ ജിയാസ് ജമാൽ രേവത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അവ അങ്ങനെയല്ലേ താങ്കൾ പറയേണ്ടത്? കുഞ്ഞുകുട്ടികൾക്ക് പൂജ ചെയ്യാറില്ലെന്നല്ലേ പറയണ്ടത്? ഹിന്ദിക്കാരി ആയതുകൊണ്ട് ചെയ്തെന്ന് പറയാൻ നേരത്ത് എന്താണ് ഇപ്പൊ വാർത്തയിൽ വന്നത്? ഹിന്ദിക്കാരായതുകൊണ്ടെന്നല്ല, അച്ഛനും അമ്മയും ജീവിച്ചിരിക്കണ ചെറിയ കുട്ടിയായതുകൊണ്ട് കർമ്മം ചെയ്യില്ലെന്നായിരിക്കും പറഞ്ഞത്. അത് ഹിന്ദിക്കാരി ആയതുകൊണ്ടെന്നാണ് താങ്കള് ചാനലിൽ വന്ന് പറഞ്ഞത്. ആണാ ചാനലുകളിൽ വന്ന് ഞാൻ കേട്ടോൾപ്പെടെ ഹിന്ദിക്കാരായതുകൊണ്ട് ചെയ്യൂലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത് താങ്കള്? ആണാ അവരുടെ ഭാഷയിൽ അങ്ങനെയല്ല. 5 വയസ്സായ കുട്ടി ആയതുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യൂലെന്നല്ല പറഞ്ഞത്, ആരിക്കും ചെയ്യാല്ല. ആ അപ്പൊ അങ്ങനെയല്ല അത് പറയേണ്ടത്. അല്ലാതെ നിങ്ങൾ പറഞ്ഞെങ്ങനെയാണ് ഹിന്ദിക്കാരി ആയതുകൊണ്ട് കർമ്മം ചെയ്യില്ലെന്ന്? ഇപ്പൊ എത്ര പേരാണെന്ന് അറിയാം ഇവിടെ കേരളത്തിലെ പൂജാരിമാരെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കണ നിങ്ങൾ ഈ ഒരൊറ്റ വാക്ക് കാരണം? എന്ത് കഷ്ടം എന്ത് കഷ്ടം എടോ, അതായത് പറയണ വാക്കുകൾക്ക് ഇത് വേണം.